أعوذ بالله أعوذ من الشيطان الرجيم. بسم الله الرحمن الرحيم. മരണം ഒരു വിചിന്തനം. ആദം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ, അതിലത്ഭുതം ഇന്നോളവും നിനക്കില്ലേ. ലോകം മടക്കി ഭരിച്ചിരുന്നവരല്ലേ മൗത്തെന്ന സിംഹം കൊന്നതത്ഭുതമല്ലേ. സിംഹാസനത്തിന് ചുറ്റി നിന്നവരല്ലേ പിടിമണ്ണ് വാരിയെറിഞ്ഞതത്ഭുതമല്ലേ. കുതിരപ്പുറത്ത് സവാരി ചെയ്തവരല്ലേ ശവമഞ്ചയാത്രയും ചെയ്തതത്ഭുതമല്ലേ. മണിമേടമുകളിൽ ഉല്ലസിച്ചവരല്ലേ മണ്ണിൻ്റെ കീഴിൽ പെട്ടതത്ഭുതമല്ലേ. മൈനറിയ തീമായി കൺതടം ഒലിച്ചില്ലേ മണവാട്ടിയെയും വിട്ടതത്ഭുതമല്ലേ. കെട്ടിപ്പുണർന്നവൾ ചുംബനം തന്നില്ലേ അവളന്യമെത്തയിൽ പെട്ടതത്ഭുതമല്ലേ. തിരുമുമ്പിലെന്നും പുഞ്ചിരിച്ചവളല്ലേ വാവിട്ടു നിലവിളിക്കുന്നതത്ഭുതമല്ലേ. കൂട്ടായി കഴിഞ്ഞവരൊക്കെയും പിരിഞ്ഞില്ലേ അവനേകനായി കഴിയുന്നതത്ഭുതമല്ലേ. കുഴിച്ചിട്ട സ്ഥലമിൽ കാലികൾ മേഞ്ഞില്ലേ മാംസങ്ങളും പുഴു തിന്നതത്ഭുതമല്ലേ. കണ്ണിൻ്റെ കുഴിയിൽ വെള്ളവും നിറഞ്ഞില്ലേ അത് മുഴുവനും മണ്ണായതത്ഭുതമല്ലേ. ഉദരം ക്രമേണ പഴുത്തു ചീഞ്ഞൊലിച്ചില്ലേ അത് പൊട്ടി കബറ് നിറഞ്ഞതത്ഭുതമല്ലേ. ഇത് കണ്ട് കരയാനും ഒരാളവർക്കില്ലേ കാണുന്ന മാർഗമടഞ്ഞതത്ഭുതമല്ലേ. ഫോൺ കമ്പി ലെറ്റർ മുഴുവനും നിലച്ചില്ലേ അവൾക്കുള്ള ഹേലറിയാത്തതത്ഭുതമല്ലേ. തിരിച്ചെത്തുവാനൊരു യുക്തിയും അവർക്കില്ലേ നിസ്സഹായമായി കഴിയുന്നതത്ഭുതമല്ലേ. മൗത്തിൻ്റെ അസ്ത്രം കൊണ്ടവർ മലർന്നില്ലേ ഒരു മൂന്ന് തുണിയിൽ പൊതിയലും കഴിഞ്ഞില്ലേ. തെങ്ങിൻ്റെ മടലടരുന്നതും കണ്ടില്ലേ അടരാതെ നിന്ന് ചിരിച്ചതും കരഞ്ഞില്ലേ. ഫാൻ റേഡിയോ ഇവയിൽ ഉല്ലസിച്ചവരല്ലേ ഒരു വായു കേറാൻ പഴുതുമെന്നിവർക്കില്ലേ. ചുടുകാട്ടിലാണവർ താമസം അറിഞ്ഞില്ലേ കാഷ്ടിക്കലിന്നവിടാണതത്ഭുതമല്ലേ. ഇവർ കേട്ടതെല്ലാം കാഴ്ചയിൽ പുലർന്നില്ലേ ഇവ അത്ഭുതം അല്ലെങ്കിൽ അത്ഭുതമില്ലേ. ചെവി കണ്ണ് കൽബിവ തന്നതും നമുക്കല്ലേ ചൊവ്വായ രീതിയിൽ പോകണം അതിനല്ലേ.
മൗത്തിൻ്റെ കാര്യം ഏവനും ഓർക്കേണ്ടതാ. അത് കൽബ് നാക്കി വരണ്ടു കൊണ്ടും വേണ്ടതാ. തിരുമുമ്പിലുണ്ടെന്നുള്ള നിലയിൽ തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കേണ്ടതാ നീ പൊന്നേ. വിദ്യാർത്ഥികൾക്കിത് സുന്നത്തില്ലെന്നുണ്ട്, പഠിപ്പിന് പ്രതിബന്ധം വരും അതുകൊണ്ട്. ഇൽമിൻ്റെ ശ്രേഷ്ഠതയാണിതിൽ കാണുന്നത്. മാറ്റെപ്പോഴും കുറയാത്ത തങ്കം തന്നത് റൂഹുല്ലാഹി ഈസാ തൻ്റെ തൊലിയിൽ നിന്ന്. മരണത്തെയോർത്താൽ രക്തവും ഒലിക്കുന്ന ദാവൂദ് നബി ചിന്തിച്ചു പോയാൽ പിന്നെ വേർപ്പെട്ടു പോകും അവയവങ്ങൾ തന്നെ. ഇഹ്യായിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ. 325 നാലിൽ വന്നതാ. കണ്ടാലോ സെയ്ദു ബിനു ഹുദൈർ ഒരു മയ്യിത്ത്, തിന്നാതെ തന്നെ നടക്കുമേ പല മുദ്ദത്ത്. മയ്യിത്ത് ഖബറിൽ വെച്ചതൊന്നവർ കണ്ടുപോയി. അവരവിടെ വീണുടൻ തന്നെ ബോധം വിട്ടതായി. ശവമഞ്ചമില്ലെടുത്തിട്ടുകൊണ്ടാ പിന്നെ വീട്ടിൽ ചുമന്നും കൊണ്ടുപോയതു തന്നെ. തമ്പീഹിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ. 24 പേജതിൽ വിവരിച്ചതാ. മനുഷ്യന്റെ രീതിയിൽ മൗത്ത് വിവരം കാലികൾ അറിയുന്ന പക്ഷം തിന്നലില്ലത് പുല്ലുകൾ. മൗത്തിനൊരുക്കം വാജിബാണെന്നറിയണേ. അതുകൊണ്ട് തൗബയും എപ്പോഴും റെഡിയാക്കണേ. രോഗിക്ക് മറ്റെല്ലാവരേക്കാൾ വേണ്ടതാ. വേഗം തയ്യാറെടുത്തിട്ടു തന്നിരിക്കേണ്ടതാ. മൗത്തെത്തിയാൽ വല ഭാഗമിൽ കിടത്തേണ്ടതാ. മുഖമെപ്പോഴും ഖിബിലായിക്കു തന്നിരിക്കേണ്ടതാ. അത് ബുദ്ധിമുട്ടായാൽ ഇടത്താ വേണ്ടത്. മലർത്തിക്കിടത്തണമെന്നുള്ളതാ പിന്നുള്ളത്. മലർത്തുന്നതായാൽ തല ഉയർത്തൽ വേണ്ടതാ. ഖിബിലായിക്കു തന്നിരു പാദവും നീട്ടേണ്ടതാ. ഋതുവായ സ്ത്രീകൾ അവിടെ നിന്നൊഴിയേണ്ടതാ. അവരവിടെ നിൽക്കൽ തന്നെ മക്രൂഹുള്ളതാ. കളിയായുധം ഫോട്ടോകളും മാറ്റേണ്ടതാ. അതുപോലെ നായുണ്ടെങ്കിലും ആട്ടേണ്ടതാ. സൗരഭ്യമുള്ളവ പൂശലും വേണ്ടുന്നതാ. അംലാക്കുകൾ കടക്കുന്നതിന്നതു നല്ലതാ. തത്സമയമൽപ്പം വെള്ളവും കൊടുക്കേണ്ടതാ. സകറാത്ത് സമയം ദാഹത്തിനുതകുന്നതാ. ഇത് മുഖനിയിൽ നീ നോക്കിയാൽ കാണുന്നതാ. 330 ഭാഗമൊന്നിൽ വന്നതാ. തുണി കൊണ്ട് വെള്ളം തൊട്ട് നീ നനക്കേണ്ടതാ.
തിരുചുണ്ടുകൾ ഉണങ്ങാതെ സൂക്ഷിക്കേണ്ടതാ. പുണ്യത്തിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ. 28-ാം പേജ് ഒന്നിൽ വന്നതാ. തേനുള്ളിലുള്ളത് മരണസമയം നല്ലതാ എന്നുള്ളതും നബി മുസ്തഫ പറയുന്നതാ. അത് 196-ൽ ബറകത്തിൽ മക്കിയത്തിൽ 119-ൽ സമയം ഇലാഹിൽ നല്ല ഭാവന വേണ്ടതാ എന്നുള്ളതും നബി മുസ്തഫ പറയുന്നതാ. എനിക്കെൻ്റെ റബ്ബ് പൊറുക്കുമെന്നുറയ്ക്കേണ്ടതാ. കൃപ ചെയ്തു തരുമവനെന്നു തന്നോർക്കേണ്ടതാ. അവനുള്ള ഭാവന പോലെ റബ്ബവനോട് പെരുമാറുമെന്നാണ് എപ്പോഴും നിലപാട്. ഒളുവോട് കൂടി മരിക്കലേറ്റം മെച്ചമാ. ജിബ്രീൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ. ഇതുപോലെ ബിഗിയയിലുള്ളതായി കാണുന്നതാ. 84-ാം പേജതിൽ പറയുന്നതാ. സൂറത്ത് യാസീൻ തൽക്ഷണം ഓതേണ്ടതാ. ദാഹങ്ങളെല്ലാം തീർന്നതായി മരിക്കുന്നതാ. റദെന്ന സൂറത്തോതലും വേണ്ടുന്നതാ. മൗത്തിൻ്റെ വേദന കുറയുവാനുതകുന്നതാ. മരണം കഴിഞ്ഞാൽ മയ്യത്തിൻ്റെ സമീപത്തും ഓതാം ഖുർആൻ എന്നാണ് റംലി റിവായത്തും. 498-ലുണ്ടത് വിശദമായി നോക്കാം. ബുജൈരിമി ഭാഗമൊന്നിൽ ശ്രദ്ധയായി ഓതും സ്ഥലത്തിൽ റഹ്മത്തും ഇറങ്ങുന്നതാ. അതുകൊണ്ട് ഓതൽ അവിടെ സുന്നത്തുള്ളതാ എന്നുള്ള വിവരം മദ്ഖലിൽ പറയുന്നതാ. 13-3-ൽ നോക്കിയാൽ കാണുന്നതാ. ചൊല്ലിക്കൊടുക്കൽ സുന്നത്താണ് ഷഹാദത്ത്. അത് അന്ത്യവാചകമായി വന്നാൽ ജന്നത്ത്. നഖവും മുറിക്കണം കക്ഷവും വടിക്കേണ്ടതാ. ആനത്ത് നീക്കണം മീശയും വെട്ടേണ്ടതാ. മിസ്വാക്ക് ചെയ്ത് കുളിച്ച് ത്വീബ് പുരട്ടണം. അതുപോലെ വസ്ത്രം ശുദ്ധിയുള്ളതുടുക്കണം. ഞെരുക്കത്തിനാൽ മരിക്കാൻ കൊതിക്കരുതെന്നാ. ദീനിൻ്റെ ഫിത്തിന ഭയന്നവർക്കത് സുന്നാ. അതിനാഗ്രഹം പരലോകലക്ഷ്യം കരുതിയാ. അത് രക്തസാക്ഷിത്വം വഹിക്കും പോലെയാ. എന്നാൽ അതും സുന്നത്ത് തന്നാണെന്ന് വിവരിച്ച് തന്നെ ബുജൈരിമി പറയുന്നത്. ഷറഫുള്ള രാജ്യത്തിൽ മരിക്കൽ നല്ലതാ. അതിനാഗ്രഹം ജനിക്കുന്നതും ഖൈറുള്ളതാ. അസ്നൽ മത്താലിബ് നോക്കിയാൽ കാണുന്നതാ. 298-ൽ വന്നതാ.
ഖൈറായ മൗത്തിന് ലക്ഷണം ചിലതുണ്ട്. തിരുവചനമായ അവകൾ മശാരിഖിലുണ്ട്. നെറ്റിത്തടം വിയർക്കുന്നതേറ്റം നല്ലതാ. കണ്ണിൻ്റെ വെള്ളമൊലിക്കലും ഖൈറുള്ളതാ. മൂക്കിൻ്റെ ദ്വാരം വീർത്തു കണ്ടാലും അത് ശുഭലക്ഷണത്തിൽ തന്നെയാണെന്നുന്നത്. അറുത്തിട്ട ഒട്ടകം പോലവൻ വലിക്കുന്നതും കവിൾവായിൽ നിന്നും പതയിറങ്ങി വരുന്നതും വർണ്ണം ചുവന്ന ശരീരമായി കാണുന്നതും ദുർലക്ഷണം എന്ന ഹദീസിൽ വന്നതും മരിച്ചാലുടൻ ഇരുനേത്രവും അടയ്ക്കേണ്ടതാ. കുരുടൻ്റെ കണ്ണാണെങ്കിലും ചെയ്യേണ്ടതാ. നബി ചെന്ന ഭൂസൽമത്തിനെ കാണുന്നതാ. അവർക്കുള്ള കണ്ണപ്പോൾ തുറന്നിരിക്കുന്നതാ. ഉടനെ പിടിച്ചടച്ചിട്ടു ത്വാഹ പറഞ്ഞത് റുഹവിടയാ പോക്കെന്നതാ നോക്കുന്നത്. അടക്കാനൊരാളില്ലാതെ വന്നാൽ സ്വന്തമായി മൗത്തിന് മുമ്പത് കഴിയുമെങ്കിൽ ബന്ധമായി അടക്കാത്ത രീതിയ ഭംഗിയുള്ള വിരൂപമാ അത് കാണികൾ പഴിക്കും അതും വന്തോഷമാ. ഒരു നാടയാൽ തലയോട് ചേർത്തത്താടിയും കെട്ടേണ്ടതാ കടക്കാതിരിക്കാൻ പ്രാണിയും മരിച്ചാലുടനെ പൊക്കെ മയമാക്കേണ്ടതാ. സൗകര്യമായി കുളിപ്പിക്കുവാനത് നല്ലതാ. അതുകൊണ്ട് കാൽ കൈയും വിരൽ മടക്കേണ്ടതാ. മടക്കിക്കഴിഞ്ഞ് പിന്നെയും നിവർത്തേണ്ടതാ. ഉടൻ തന്നെ ചെയ്താൽ വളരെയേറെ എളുപ്പമാ. മൗത്തിൻ്റെ ചൂടാറിക്കഴിഞ്ഞത് അസാധ്യമാ. മയമാക്കുവാൻ ഇനി എണ്ണ വേണ്ടി വരുന്നതാ. അനുവാദവും ശർവാനിയിൽ അതിനുള്ളതാ. മാറ്റേണ്ടതാണ് ധരിച്ചിരുന്നവയൊക്കെയും മൂടേണ്ടതാ മറ്റൊന്നിനാൽ ജസദാകെയും. ഘനവും തുണിക്കേറ്റം കുറഞ്ഞിരിക്കേണ്ടതാ. അവിയാതിരിക്കാനേറ്റവും ഉതകുന്നതാ. കുളിപ്പിക്കലവന് കമീസിലിട്ടാണെങ്കിലേ അത് മാറ്റലില്ലെന്നുണ്ട് നജസില്ലെങ്കിലേ. എന്നാൽ ഇമാമുൽ അദ്റഈ പറയുന്നതാ റംലിക്കതില്ലൊരു ഭേദഗതിയും ഉള്ളതാ. കുളിപ്പിക്കുവാൻ സമയം അടുത്താൽ നല്ലതാ. അല്ലാത്ത പക്ഷം നബിയിലും മാറ്റേണ്ടതാ. ഉയർത്തിക്കിടത്തേണ്ടുന്നതും വേണ്ടുന്നതാ. അതിനാൽ നിലത്ത് കിടന്നു നനവേൽക്കാത്തതാ. നനവുള്ളതല്ലനി ഭൂമി എന്നുറപ്പുള്ളതാ. എന്നാൽ കിടത്താമെന്ന് തുഹഫയിലുള്ളതാ. വയറിൻ്റെ മുകളിൽ ചെറിയ ഭാരം വെക്കണം വീർക്കാതിരിക്കാൻ വേണ്ടിയാണെന്നോർക്കണം.
മുണ്ടിൻ്റടിക്കോ മുകളിലോ എന്നില്ല. കല്യൂബിയിൽ ഇത് രണ്ടിനും തെറ്റില്ല. കുറഞ്ഞാലൊരിരുപത് വെള്ളി തൂക്കം വേണ്ടതാ എന്നുള്ള കാര്യം കുറുതിയിൽ വിവരിച്ചതാ. കൂടുന്ന പക്ഷം ഭാരമേതതുകൊണ്ട് ഹയ്യായിരുന്നാൽ ബുദ്ധിമുട്ടവനുണ്ട്. എന്നാൽ അതേ ഭാരം ഹറാമാണെന്ന് ശുബരിയിൽ നിന്ന് ബുജൈരിമി പറയുന്ന. ഇരുമ്പിൻ്റെ കഷണത്തിനതിൽ മുൻഗണനയാ. പിന്നീടു സ്ഥാനം പച്ചമണ്ണിനു തന്നെയാ. വീർക്കാതിരിക്കത്തക്ക ഗുണമിരുമ്പിന് ഉണ്ടെന്ന് തുഹ്ഫയിൽ വ്യക്തമായി പറയുന്ന. ഹയാത്ത് വീഴൽ ആദ്യമായി കണ്ണീമാ. റൂഹന്ത്യമായി പിരിയുന്നതും അതിൽ നിന്നാ. നശിക്കുന്നതിൽ വച്ചാദ്യവും അതുതന്നാ. റൂഹിൻ്റെ വരവും പോക്കിനും പദപ്പെന്നാ. കല്യൂബിയിൽ ഇത് സകലതും വിവരിച്ചതാ. ചിലതൊക്കെ മുഖനിയിലും പറഞ്ഞിരിക്കുന്നതാ. പ്രസവിക്കുമപ്പോൾ കുട്ടി കരയുന്നുണ്ട്. പുറത്തേക്കിറങ്ങാനുള്ള നിഷ്ടം കൊണ്ട് സൂര്യപ്രകാശം കണ്ട് തീർന്നാൽ പിന്നെ അകത്തേക്ക് പോകാനിഷ്ടമുണ്ടോ പൊന്നെ? ഇഹാലു തന്നാ മുഅ്മിനീങ്ങൾക്കുള്ളത്. അവർക്കും അനിഷ്ടം തന്നെയാ മരിക്കുന്നത്. റബ്ബിൻ്റെ അടുക്കൽ ചെന്ന് ചേർന്നാൽ പിന്നെ ഇഹലോകമൊക്കെ അനിഷ്ടമായതു തന്നെ. ഇത് ഉപമയായി തിരു മുസ്തഫ പറയുന്നതാ. നുസുഹത്തിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ. മൗത്തേവനും ഖൈറെന്ന് ഇബ്നു മസ്ഊദ് പറയുന്നു ഖുർആൻ തന്നെയാണ് ഷുഹൂദ്. സന്മാർഗിയായാൽ സ്വർഗമാണവനുള്ളത്. മുത്തും കഴിഞ്ഞല്ലേ അതിൽ കടക്കുന്നത്. ദുർമാർഗി ജീവിക്കുന്ന കാലത്തൊക്കെയും പാപം മടിക്കടി ചെയ്തു കൂട്ടും പിന്നെയും. പാപം പെരുത്താൽ ശിക്ഷയും കൂടുന്നതാ. അതുകൊണ്ട് വേഗം മരണം അവനും നല്ലതാ. അമ്രുബിനു ആസ്വി അവർക്ക് മൗതാസന്നമായി സമയം മകൻ അബ്ദുള്ളയോടുണർത്തുന്നതായി. ഞാനും നബിക്കൊരു ശത്രുവായിരുന്നാദ്യമിൽ പ്രോത്സാഹനം ഞാൻ ചെയ്തതാ വധിക്കുന്നതിൽ. അന്നെൻ്റെ മരണം വന്നു പോയിരുന്നെങ്കിലേ തീരാത്ത ഖേദം തന്നെയായിരുന്നെന്നിലേ. പിന്നെൻ്റെ റബ്ബെന്നെ ഹിദായത്താക്കി. അതിരറ്റ ഹുബ്ബും തങ്ങളോടുണ്ടാക്കി. സൈന്യങ്ങളിൽ നബി എന്നെ നേതാവാക്കി. അയക്കുന്നതിന് പലപ്പോഴും ഇടയാക്കി.
അക്കാലത്തെന്നിൽ മൗത്ത് വന്നില്ലല്ലോ, ഭാഗ്യം എനിക്കത് നഷ്ടമായി പോയല്ലോ. നബി എന്റെ മേൽ പ്രാർത്ഥിക്കുമായിരുന്നല്ലോ, നിസ്കാരവും നബി ചെയ്യുമായിരുന്നല്ലോ. കാലം അതും എന്നിൽ കഴിഞ്ഞു കടന്നു പോയി, പിന്നീട് പല ദുനിയാവിലും കൈയിട്ടു പോയി. ഈ സ്ഥിതിയിലാണിന്ന് ഞാൻ മരിക്കുന്നത്, എന്തായിരിക്കും എൻ്റെ ഹാലവിടുള്ളത്. മകനോടിതും പറഞ്ഞന്നു താൻ കരയുന്നതായി, ഉടൻ തന്നെ വിട്ടു പിരിഞ്ഞു എന്നേക്കുമായി. മഅ്മൂനിനും മൗത്തെത്തിയപ്പോൾ വ്യസനമായി, വെണ്ണീറുവാരി വിതച്ചതിൽ കിടക്കുന്നതായി. നീങ്ങാത്ത മുൽക്കിൻ്റെ അധിപനെ രക്ഷിക്കണേ, നീങ്ങിക്കഴിഞ്ഞവനോട് നീ കൃപ ചെയ്യണേ. എന്നും പറഞ്ഞ് കരഞ്ഞ് രാജനും അന്ത്യമായി, ശ്വാസം വലിച്ചവസാന യാത്ര പറഞ്ഞു പോയി. പേർഷ്യയിലെ രാജാവിൻ്റെ ജസദും അമിതമായി, വണ്ണിച്ചതിൽ പല ചികിത്സയും നടത്തുന്നതായി. ചികിത്സിച്ചവർക്കെല്ലാം പരാജയം തന്നെയായി, തടികൊണ്ടു രാജനുമേറ്റവും ഭാരത്തിലായി. ഉടൻ തന്നെ വീണ്ടും കൊണ്ടുവന്നൊരു വൈദ്യനെ, ശരിയായ നോട്ടം ചെയ്തയാളും രാജനെ. ഒരു മൂന്നു ദിവസം കഴിയണം എന്നുള്ളതാ, പിന്നീട് മരുന്നേതെന്ന് ഞാൻ കുറിക്കുന്നതാ. രാജന്റെ രാശി ശരിക്ക് കണ്ടുപിടിക്കണം, അതിനൊത്ത മരുന്നേതെന്ന് നോക്കിയെടുക്കണം. രാജന്റെ രാശിയിൽ ദോഷമാ കാണുന്നത് എന്നുള്ളതാ മൂന്നും കഴിഞ്ഞ് പറഞ്ഞത്. അത് വ്യക്തമായി പറയുന്ന പക്ഷം 40 ദിവസങ്ങളാണ് ഇനി ആയുസിൽ ശേഷിച്ചത്. നിങ്ങൾക്ക് സംശയമാണിതെന്നാൽ എന്നെ ഹബസിലിടാൻ ഞാൻ സമ്മതിക്കുക തന്നെ. ഉടൻ തന്നെ ഹബസിൽ വെക്കുവാൻ വിധിക്കുന്നതായി, മരണം ഭയന്ന രാജനും ഉരുകുന്നതായി. കളിയും വിനോദം മറ്റു ദുർമാർഗങ്ങളും പാടെ ഒഴിഞ്ഞു തളർന്നു രാജരസങ്ങളും. ദിവസങ്ങളിങ്ങനെ നീങ്ങി ദുഃഖം പൂണ്ടതായി, ജസദും ക്രമേണ മലിഞ്ഞു ദിവസം 40. ഉടൻ തന്നെ ഹബസിൽ നിന്നിറക്കി ഹക്കീമിനെ, വിവരങ്ങളൊക്കെ അറിഞ്ഞയാൾ പറഞ്ഞിങ്ങനെ. രാജന്റെ തടി കുറയുന്നതിനായി ഞാനിതാ ഈ രീതിയിൽ ഒരു യുക്തി ചെയ്തെന്നുള്ളതാ. മരുന്നെന്ത് ചെയ്താലും ഫലം കിട്ടാത്തതാ, ഈ യുക്തിയിൽ ഫലം കിട്ടുമെന്നുറപ്പുള്ളതാ. രാജാവിനത് കേട്ടേറ്റവും സന്തോഷമായി, സമ്മാനവും വാരിക്കൊടുത്തയക്കുന്നതായി.
ഇതുപോലെ നഫുഹത്തുല്യമൻ വിവരിച്ചതാ. 68 പേജതിൽ കാണുന്നതാ. ഈമാന്റെ തലയുടെ സ്ഥാനമാ ക്ഷമക്കുള്ളത്. തല പോയ ജഡമാണെങ്കിലെന്തിന് പിന്നത്. ഇതുപോലെ സയ്യിദുനാ അലി പറയുന്നതാ. താരിഖിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ. രോഗം ഒരാപത്തെന്ന് നീ അറിയേണ്ടതാ. ക്ഷമ കൊണ്ട് സ്വാഗതം അതിന് നീ നൽകേണ്ടതാ. ആപത്ത് വന്നാലും അതിൽ ഖൈറുള്ളതാ. മൂന്നെണ്ണമില്ലേതെങ്കിലും ഒന്നുള്ളതാ. പരലോകമിൽ നൽകുന്നതാ ചില ശ്രേഷ്ഠതാ. അത് കിട്ടുവാൻ സഹിക്കേണ്ടതാ പല കഷ്ടതാ. അമ്പിയാക്കളിൽ പല ഭീമമായ വിപത്തുകൾ വർഷിച്ചതും ഇതു തന്നെയാണതിൻ്റെ ഉള്ളുകൾ. ചിലപ്പോൾ മുസീബത്തെത്തിയാൽ പൊറുക്കുന്നതാ. പാപങ്ങളെല്ലാം തന്നതിൽ തീരുന്നതാ. ഇത് സജ്ജനങ്ങളിൽ നോക്കിയാൽ കാണുന്നതാ. നബി സഹജരില്ലത് സുലഭമായി കാണുന്നതാ. മൂന്നാമതായി ഇത് ശിക്ഷയായി കൊടുക്കുന്നതാ. പരലോക ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്നതാ. ഖുതുൽ ഖുലൂബിൽ ഉണ്ടിതൊന്നാം ഭാഗമിൽ 211 പേജാദ്യമിൽ ഹുദൈഫത്ത് ബിനു യമാൻ സഹോദരി ഫാത്തിമ പറയുന്നു, ഞാൻ കണ്ടൊരു ദിനം നബി ഖയ്യിമ മരക്കൊമ്പിലൊരു തോൽപാത്രവും ബന്ധിച്ചതായി തിരുമുസ്തഫ കീഴ്ഭാഗമിൽ കിടക്കുന്നതായി. പനി കഠിനമായി തിരുജസദിനും ചൂടധികമായി ഇട്ടിട്ട് വീണിരിക്കുന്നതും ആശ്വാസമായി. ഇതു കണ്ട് വ്യസനം പൂണ്ട് ഞാൻ പറയുന്നതായി, പ്രാർത്ഥിക്ക് നബിയെ തങ്ങളാശ്വാസത്തിനായി. ദുരിതങ്ങളേറ്റം കഠിനം അമ്പിയാക്കൾക്ക പിന്നീടതും അവരോടടുക്കുന്നോർക്ക എന്നുള്ള മറുപടിയും നബി കൊടുത്തന്ന്. ഇതുപോലെ കശ്ഫുൽ ഗുമ്മ ഒന്നിൽ വന്ന് അയ്യൂബ് നബി 18 രോഗിയായി എന്നുള്ളതും റൂഹുൽ ബയാൻ വിവരിച്ചതായി. അവർക്കുള്ള ഭാര്യ ഒരു ദിനം അവരോട് പറയുന്നതായി പ്രാർത്ഥിക്കുവാൻ റബ്ബോട്. വർഷം 80 റഹ്മത്തെ സുഖിച്ചില്ലേ, അത് മുഴുവനും ഐശ്വര്യമായി കഴിഞ്ഞില്ലേ. അതുകൊണ്ട് ദുരിതവും 80 മിണ്ടുന്നതും ഒരു ചന്തമല്ലത് ബൈനനാ എന്നുള്ള മറുപടി താൻ കൊടുത്തു ക്ഷമിക്കലായി. ഉടൻ തന്നെ റബ്ബത് മാറ്റി പൂർണ്ണ സുഖത്തിലായി. അതിരറ്റ നിഅമത്തും അവർക്ക് ചൊരിക്കലായി. കൂടാതെ നിഅമൽ അബ്ദു എന്നു പുകഴ്ത്തലായി.
ഖുർആൻ ഷെരീഫിൽ റബ്ബെടുത്തു പറഞ്ഞതാ. സ്വാദെന്ന സൂറത്തോതി നോക്കതിലുള്ളതാ. ഷാഫിഈ ഇമാമിന് അർശസുള്ളതുകൊണ്ട് രക്തം ഒലിച്ചിറങ്ങുന്നതും പതിവുണ്ട്. അത് കാരണം തദ്രീസിനായി ഇരിക്കുന്നതും കൊളാമ്പിയടിയിൽ വെച്ചുകൊണ്ടാമിക്കതും രക്തം അതിലിട്ടിട്ടുകൊണ്ടിരിക്കുന്നതാ. മിസ്ബാഹിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ. റബ്ബേ പൊരുത്തം നിന്റെതിലാണെങ്കിലേ ഇതിലധികമായി നീ ഏറ്റണേ നീ എന്നിലേ എന്നും അവർ പ്രാർത്ഥിച്ചതായി കാണുന്നതാ. ഇവയൊക്കെ രോഗികളെപ്പോഴും ഓർക്കേണ്ടതാ. ഖൈറുൽ ബശർ നബി ത്വാഹ തങ്ങളിലെന്നും ഗുണവും ചൊരിക്ക സുഹാബിനും ആലിന്നും.